നമസ്കാരം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇന്നത്തെ വിഷയത്തെ പറ്റി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ടാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെ പറ്റി വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. അപ്പം വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേന്ദ്ര സർക്കാർ ഇന്നലെ ഒരു നയം വ്യക്തമാക്കിയിരുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് സ്വവർഗ വിവാഹം നിയമപരമാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു നയമായിരുന്നു കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വവർഗ വിവാഹം നിയമപരമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഇതിന്മേലാണ് സർക്കാരിന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചർച്ചകൾ ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകളെ പറ്റി, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ പറ്റി, അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ആർട്ടിക്കിളുകളിലൂടെ വായിച്ചിട്ടുള്ളതാണ്, ഒരുപാട് വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളതാണ്, ചില ജീവിതങ്ങൾ നേരിട്ട് കണ്ട് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അത്തരത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇത്രയധികം മാറ്റം വന്നിട്ടുള്ള, ചിന്താഗതിയിൽ പോലും മാറ്റം വന്നിട്ടുള്ള ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഈ നയം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ, അതാണ് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമായിട്ട് കമന്റിലൂടെ അറിയിക്കേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ചില കാര്യങ്ങൾ കൂടി ഒന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പൊ നമസ്കാരം, ഇതായ മലയാളി. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെ ന്യായങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിൽ നിരത്തിയിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതാണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയിട്ടുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വിഭാഗത്തോട് ഇത്തരത്തിലുള്ളൊരു രീതിയിൽ സമീപനം എടുത്തിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഇതിന്മേൽ സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ നീതി അല്ലെങ്കിൽ നിയമം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരം അനുസരിച്ച് കുടുംബം എന്ന് പറയുന്നത് പുരുഷൻ ഭർത്താവും ഭാര്യ സ്ത്രീയും അവരുടെ കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം എന്ന സങ്കല്പം. ഈ സങ്കല്പത്തിന് കോട്ടം സംഭവിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രശ്നത്തിന്മേൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വവർഗ വിവാഹം അനുവദിക്കുകയാണെങ്കിൽ, അങ്ങനെ അവർ ജീവിക്കുകയാണെങ്കിൽ കുടുംബം എന്ന സങ്കല്പം തകരുമെന്നും അതിന് ആ ഒരു പരിശുദ്ധി നഷ്ടപ്പെടുമെന്നൊരു വാദമാണ് പ്രധാനമായും ആദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നീടുള്ള ഇതിൻ്റെ പിന്നിലേക്കുള്ള വാദങ്ങൾ എന്ന് പറയുന്നത്, ഗർഭപാത്രം വാടകയ്ക്കെടുക്കുക, സ്വത്ത് അവകാശം, അതോടൊപ്പം തന്നെ കുട്ടികളെ ദത്തെടുക്കുക എന്നുള്ള കാരണങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചില കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനെ എതിർക്കുന്നുവെന്ന് അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം, പൈതൃകം, കുടുംബം തുടങ്ങിയ കാരണങ്ങളാണ്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ലോകത്ത് മനുഷ്യർ എന്ന് പറയുന്നത് രണ്ട് വിഭാഗമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, സ്ത്രീയും പുരുഷനും. ഒന്ന് ആദ്യ കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭൂമി ഉണ്ടായ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ കടന്നു ചെല്ലുകയാണെങ്കിൽ, നമ്മുടെ പൂർവീകരെന്ന് പറയുന്നത് കുരങ്ങന്മാരാണ്. അവരിൽ നിന്നും പരിണമിച്ചാണ് നമ്മൾ മനുഷ്യനിലേക്ക് എത്തിയത്. അപ്പം ആ ഒരു സമയം മുതൽക്ക് തന്നെ മനുഷ്യൻ്റെ പരിണാമ കാലഘട്ടങ്ങളിൽ അവന് സൗകര്യമായി ജീവിക്കാനനുസരിച്ച് ഓരോ കാര്യങ്ങളിലും മാറ്റം വരുത്തിയിരുന്നു. അന്നത്തെ കാലത്തിനനുസരിച്ചാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഇതേ രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പം ഓരോ കാര്യങ്ങളിൽ മാറ്റം വരുത്തുകയും ഓരോ നിയമങ്ങളിൽ മാറ്റം വരുത്തുകയും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇതിലോരോ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. ഈ മാറ്റങ്ങളാണ് പിന്നീട് പാരമ്പര്യമായി മാറിയിട്ടുള്ളത്. ഈ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുള്ളത് മനുഷ്യന് സൗകര്യപൂർവ്വം ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ, അതായത് ഒന്നും കൂടി വ്യക്തമാക്കുകയാണെങ്കിൽ, ഓരോ വ്യക്തിക്കും അവൻ്റെ സൗകര്യമനുസരിച്ച് ജീവിക്കാനാണ് നിയമങ്ങളും നീതിയും മാറ്റവും പാരമ്പര്യവും എല്ലാം വന്നിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്നത്തെ രാജ്യത്ത് മനുഷ്യരായിട്ടുള്ള ഈ ഒരു വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അനുവദിക്കാത്തത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ മാത്രം ചില നിയമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? കുടുംബം എന്ന സങ്കല്പത്തിന് കോട്ടം സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന് കോട്ടം സംഭവിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് വരുത്തിയ മാറ്റങ്ങൾ തന്നെയാണ്. അത് പിന്നീട് തുടർന്ന് വന്നതുകൊണ്ടാണ് പാരമ്പര്യമായി മാറിയത്. അതൊരിക്കലും പൂർണ്ണമായും അത് മാത്രമേ അനുസരിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമാണ് നിയമമെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഓരോ നിയമത്തിനും പാരമ്പര്യത്തിനും സ്വാഭാവികമായും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം ഈ മാറ്റങ്ങൾ അനുവദിക്കാത്തത്? ചിന്തിക്കുക.
നമുക്കറിയാവുന്നതാണ്, നമ്മുടെ രാജ്യം ഒരുപാട് പുരോഗതി കൈവരിച്ചു. കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ രാജ്യം കൈവരിച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വന്നു, അവരുടെ വസ്ത്രധാരണയിൽ മാറ്റം വന്നു, അവരുടെ ചിന്താഗതിയിൽ മാറ്റം വന്നു. അങ്ങനെ അടിമുടി മാറ്റം സംഭവിച്ചിട്ടാണ് ഇന്ന് ഈ രീതിയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ചില കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി പുതിയ രീതിയിലേക്ക് ആക്കിയെടുക്കാനാണ്. അതായത് കൂടുതൽ സ്ത്രീ സമത്വം, സ്ത്രീകളെ മുൻനിരയിലേക്ക് എത്തിക്കുക, അവർക്ക് ഒരുപാട് അവസരങ്ങൾ നേടി നൽകുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഏത് രീതിയിലാണെങ്കിലും ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കൂടുതൽ മുൻതൂക്കം നൽകാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടത്തുമ്പോഴും എന്തുകൊണ്ടാണ് പല നിയമങ്ങളുടെയും പേരിൽ ഇവരെ വീണ്ടും അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്? ഇതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതാണ്, ഒരു ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ വോട്ടെടുപ്പിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ നേടി നൽകും, അവർക്ക് ആധാർ കാർഡ് എടുക്കാൻ അല്ലെങ്കിൽ വോട്ടവകാശം എടുക്കാനുള്ള എല്ലാ നിയമ സുരക്ഷയും നൽകും തുടങ്ങിയ ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് കാലങ്ങളായി ഈ വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടും ഉള്ളതാണ്. ഇത്തരം ചില സന്ദർഭങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ട് ഇത്തരത്തിലുള്ള നിയമ സാധ്യതകളിലേക്ക് എത്തുമ്പോൾ അവരെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഒരു നീക്കമാണ് ഇപ്പം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ഡേറ്റിംഗ് ആപ്പ് 2019 നടത്തിയ സർവേ പ്രകാരം ആ ഒരു സർവേയിൽ പങ്കെടുത്ത 83% പുരുഷന്മാരും 75% സ്ത്രീകളും ഇത്തരത്തിലുള്ള സ്വവർഗ വിവാഹത്തെ അനുകൂലിക്കുന്ന വ്യക്തികളായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരിൽ ഒരു ബഹുഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള വിവാഹങ്ങളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന, അതിനോട് അവരുടെ ഐക്യം പ്രഖ്യാപിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്നിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിയമമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീതി നടപ്പിലാക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സത്യത്തിൽ ഇത് ചില ആളുകളുടെ ചില ആശയങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമമായി മാറുകയല്ല എന്നൊരു സംശയമാണ് ഈ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 30 രാജ്യങ്ങളാണ് ഇന്ന് ഈ സ്വവർഗ വിവാഹത്തെ നിയമമാക്കി മാറ്റിയിട്ടുള്ളത്. അവിടെ തന്നെ ഒട്ടനവധി ആളുകളാണ് ഇത്തരത്തിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നതും. അവരുടെ ഇടയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമോ ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ എല്ലാം സുഖമായി ഇത്തരത്തിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇത്തരം ഒരു നിയമം പാസ്സാക്കാൻ ഒരു സർക്കാർ അനുവദിക്കാത്തത്? ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും ഒരുപോലെ അനുവദിച്ചിട്ടുള്ളതാണ്. അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വേർതിരിവ് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്വാതന്ത്ര്യം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അതിൽ ഉൾപ്പെടുന്നവരാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളും. എന്നിട്ടും ചില കാരണങ്ങൾ കാണിച്ച് ഒരിക്കലും ഈ ആളുകളെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു അഭിപ്രായത്തോട് വിയോജിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാകാം. ഈ ഒരു അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളും ഒരുപാടുണ്ടാകാം. കാരണം ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ഓരോന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.